ആലപ്പുഴയിലെ സി പി എം സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിച്ചില്ലെന്ന വിവാദങ്ങൾക്കിടെ മുതിർന്ന നേതാവ് ജി സുധാകരനെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ വിദ്യാർത്ഥി സംഘടനാ കാലത്ത് തന്റെ നേതാവായിരുന്നു ജി സുധാകരൻ പി പറഞ്ഞു ജി സുധാകരൻ അങ്ങേയറ്റം ആദരവുള്ള നേതാവെന്നും പി ജയരാജൻ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്ന ഘട്ടത്തിൽ നേതാവായിട്ടുള്ള ആളാണ് ഭാഗമായിട്ട് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് സംസ്ഥാന നേതാവാണ് എസ് എഫ് ഐ രൂപീകരണത്തെ തുടർന്ന് അദ്ദേഹം സെക്രട്ടറിയായിട്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഞാനും അംഗമായിരുന്നു കണ്ണൂരിലെ എസ് എഫ് ഐ പ്രവർത്തകനെന്ന നിലക്കാണ് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്നത് അന്നേ അങ്ങേയറ്റം ആദരവ് ഉള്ള ഒരു നേതാവാണ് സെഗാവി ജി സുധാകരൻ അദ്ദേഹം പാർട്ടിയിലും ഗവൺമെൻറ്റിലുമൊക്കെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചു ഇന്ന് ഭുവനേശ്വരൻ രക്തസാക്ഷി ദിനത്തിന്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞാനിവിടെ വന്നത് സ്വാഭാവികമായിട്ടും സിഗാവ് ഭുവനേശ്വരൻ സിഗാവ് ജി സുധാകരന്റെ സഹോദരനാണ് ആ നിലക്ക് കൂടി അദ്ദേഹത്തെ കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സന്ദർശിച്ചത് ജി ഭുവനേശ്വരൻ രക്തസാക്ഷി ദിനാചരണത്തിൽ പങ്കെടുക്കാനാണ് പി ജയരാജൻ ആലപ്പുഴയിലെത്തിയത് വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ചേരുന്നു മനീഷ് ഇരുവരുടെയും കൂടിക്കാഴ്ച ഇത് സംബന്ധിച്ച മാധ്യമങ്ങളോട് ഇവർ പ്രതികരിച്ചത് ഏത് തരത്തിലാണ് കൂടിക്കാഴ്ച ഏതു തരത്തിലായിരുന്നു മനീഷ് ി ട്രെയിൻ മാർഗമാണ് പി ജയരാജൻ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ആലപ്പുഴയിലെത്തിയത് പിന്നീട് കാർ കാർമാർഗ്ഗം പുന്നപ്ര പറവൂരിലെ ജി സുധാകരന് വീട്ടിലെത്തി നിലവിൽ കായംകുളത്തെ പരിപാടിയിൽ ജി ഭുവനേശ്വരൻ രക്തസാക്ഷി വാരാചരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന മധ്യ അതിന്റെ ഭാഗമായി തന്നെ ആ രീതിയിൽ തന്നെ അദ്ദേഹത്തെ പോയി കണ്ടു എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒപ്പം തന്നെ എസ് എഫ്ഐയുടെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ജി സുധാകരൻ ആ സമയത്ത് തന്റെ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തന തുടക്കകാലത്ത് തന്റെ നേതാവായിരുന്നു അങ്ങേയറ്റം ബഹുമതി ബഹുമാനം അർഹിക്കുന്ന നേതാവ് ാണ് ജി സുധാകരൻ എന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തെ സംസാരിച്ചു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഏകദേശം അരമണിക്കൂർ വീട്ടിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തി ബന്ധുക്കളുമായി ചേർന്ന് ഫോട്ടോ എടുത്തു കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയം ഇസ്ലാം എന്ന ജയരാജന്റെ പുസ്തകം കൂടി അദ്ദേഹം ജി സുധാകരനെ ഈ വീട്ടിലെത്തി ശേഷം സമ്മാനിച്ചു വൈകിട്ടത്തെ പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുക്കുന്നില്ല സാധാരണയിൽ ജി സുധാകരന്റെ രക്തസാക്ഷി ആരാധനത്തിൽ രാവിലെ പുഷ്പാർച്ചന അർപ്പിക്കാൻ മാത്രമാണ് പോകുന്നത് പിന്നീട് വൈകിട്ടത്തെ പരിപാടി പൊതുസമ്മേളനമായിരിക്കും സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കളായിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുക ഇത്തവണ അത് പി ജയരാജൻ ആണെന്ന പ്രത്യേകത കൂടിയുണ്ട് ഒപ്പം തന്നെ ഇത്തവണ വലിയ രാഷ്ട്രീയ ചർച്ചയുണ്ടായത് ജി സുധാകരനെ സംബന്ധിച്ച് പ്രതിപക്ഷവും ബി ജെ പിയും ഒരു വലിയ ആയുധമാക്കി എടുത്തുകൊണ്ട് സി പി ഐ എം ജി സുധാകരനെ പല പരിപാടികളിൽ നിന്നും പാർട്ടി പരിപാടികളിൽ നിന്നും അവഗണിക്കുന്നു ക്ഷണിക്കപ്പെടുന്നില്ല എന്ന തരത്തിലുള്ള വലിയ ചർച്ചയുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷകാലമായി ജി സുധാകരൻ പാർട്ടിയുമായി അകലച്ചുണ്ടെന്നുള്ള കാര്യത്തിൽ യാഥാർത്ഥ്യമാണ് പല പരിപാടികളിലും പാർട്ടി പരിപാടികളിലടക്കം പങ്കെടുക്കുന്നില്ല കഴിഞ്ഞ സമ്മേളന കാലത്ത് പന്ത്രണ്ടോളം ഏരിയ സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ജി സുധാകരൻ ഇത്തവണ പക്ഷേ ഒരു ലോക്കൽ സമ്മേളനങ്ങൾ പോലും ആലപ്പുഴ ജില്ലയിൽ ഉദ്ഘാടനം ചെയ്തിട്ടില്ല ഇത് സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി ആർ നാസർ അടക്കം ഇന്ന് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു സംസ്ഥാന കമ്മിറ്റി അടക്കം സുധാകരനെ വേണ്ട വിധത്തിൽ പരിഗണിക്കണം മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഉണ്ട് ആ ആളുകളെ പ്രാദേശിക ഘടകം ജില്ലാ ഘടകമൊക്കെ തന്നെ വേണ്ട അർഹിക്കുന്ന അംഗീകാരം ആദരവ് കൊടുത്തു തന്നെ പാർട്ടി പരിപാടികൾ പങ്കെടുക്കണം പങ്കെടുപ്പിക്കണം അത് സംഘടനാ പരിപാടിയാണെങ്കിൽ അതായത് സമ്മേളനമാണെങ്കിൽ പൊതുസമ്മേളനത്തിൽ സംഘടന രീതി അനുസരിച്ച് സാങ്കേതികത്വം പ്രശ്നമല്ല അതായത് ജി സുധാകരൻ നിലവിലൊരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം ബ്രാഞ്ച് അംഗം മാത്രമാണ് ഏരിയ സെന്റർ കേന്ദ്രീകരിക്കുന്ന ബ്രാഞ്ച് അംഗമാണ് പക്ഷേ അദ്ദേഹത്തെ പൊതുസമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നത് കുഴപ്പമില്ല അത്തരം മാനദണ്ഡങ്ങൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടല്ല സംസ്ഥാന ഘടകം കൂടി ഇടപെട്ടിരുന്നു ഒപ്പം തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം ജി സുധാകരനെ പാലോളി മുഹമ്മദ് കുട്ടിയെ മന്ത്രി തോമസ് ഐസക്കിനെ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും യും ഒക്കെ ചെയ്തിരുന്നു ജില്ലാ സെക്രട്ടറി നേരത്തെ നടത്തിയ ഒരു പ്രതികരണം വലിയ വിവാദമായിരുന്നു അതായത് സുധാകരനെ തന്റെ വീടിന്റെ തൊട്ടടുത്ത് നടന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒപ്പം തന്നെ അദ്ദേഹം ഒരു സാധാരണ ബ്രാഞ്ച് അംഗമാണ് എന്നുള്ള പ്രതികരണം വലിയ ചർച്ചയും വിവാദവുമായിരുന്നു അതിന് പിന്നാലെ അദ്ദേഹത്തിന് താക്കീതാകരനെ വീട്ടിലെത്തി കണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ